ജനസാഗരമായി നാടാർ സംഗമയാത്ര, ഈ നാടാർ സംഗമയാത്ര. ഒരു മതം ഒരു ദൈവം ഇവിടൊരേ കുലം, ഉലകമൊന്നേ ഇവിടരശൊന്നേ, ഒരു മൊഴിയൊരു നീതിയും ഉണരാനായി. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഇവിടൊരേ കുലം, ഉലകമൊന്നേ ഇവിടരശൊന്നേ, ഒരു മൊഴിയൊരു നീതിയും ഉണരാനായി. ജാതി മതങ്ങൾ അതീതമായി തിരുവാക്കുകളോതിയ വൈകുണ്ഠ സ്വാമിതനാർജവമാർന്നു വരുന്നു സമാജം നാടിൻ മോചന മന്ത്രവുമായി. വരും നിത വരും നിത നാടാർ സംഗമയാത്ര, നാടാർ സംഗമയാത്ര. വരും നിത ജനസാഗരമായി നാടാർ സംഗമയാത്ര, ഈ നാടാർ സംഗമയാത്ര. അവർണ സവർണ നാനാജാതി മതസ്ഥരും ഇവിടൊന്നാകാൻ, സർവസമത്വം സമധർമ്മം ഇത് സമത്വ സമാജ തത്വങ്ങൾ. അവർണ സവർണ നാനാജാതി മതസ്ഥരും ഇവിടൊന്നാകാൻ, സർവസമത്വം സമധർമ്മം ഇത് സമത്വ സമാജ തത്വങ്ങൾ. വിശ്വമാനവ രക്ഷകനായ അവതീർണനായ മഹാഗുരുവിന്നരുളായിരമായിരം നാടാർ മക്കളിൽ അനുഗ്രഹമേകും വരമൊഴികൾ. വരും നിത വരും നിത നാടാർ സംഗമയാത്ര, നാടാർ സംഗമയാത്ര. വരും നിത ജനസാഗരമായി നാടാർ സംഗമയാത്ര, ഈ നാടാർ സംഗമയാത്ര. പ്രതിനിധിസഭയുടെ നടപടികൾ നമുക്ക് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നെല്ലിമൂട് സുചേര സാറിനെ ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. വിഘ്നങ്ങളെല്ലാം അകറ്റണമേ വിശ്വൈക ബാലക വിജ്ഞാനദായക, വിഘ്നങ്ങളെല്ലാം അകറ്റണമേ. വർണ്ണങ്ങൾ പെയ്യും ഈ ഭൂമിയിൽ എന്നെന്നും വായുവും വെള്ളവും നീയല്ലയോ. വർണ്ണങ്ങൾ പെയ്യും ഈ ഭൂമിയിൽ എന്നെന്നും വായുവും വെള്ളവും നീയല്ലയോ. വർണ്ണാപമാനങ്ങൾ ഞങ്ങൾ കരുതുന്നു ചൈതന്യമെന്നെന്നും നീയല്ലയോ. വർണ്ണാപമാനങ്ങൾ ഞങ്ങൾ കരുതുന്നു ചൈതന്യമെന്നെന്നും നീയല്ലയോ. വിശ്വൈക ബാലക വിജ്ഞാനദായക, വിഘ്നങ്ങളെല്ലാം അകറ്റണമേ. വിശ്വൈക ബാലക വിജ്ഞാനദായക, വിഘ്നങ്ങളെല്ലാം അകറ്റണമേ. ഭദ്രദീപം തെളിയിക്കുന്നതിനായി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ക്ഷണിക്കുന്നു.
വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനം എന്തായിരുന്നു എന്ന് ഒരു റിപ്പോർട്ട് അവതരണമാണ് ജനറൽ സെക്രട്ടറി ശ്രീ എം പി മോഹനെ ക്ഷണിക്കുന്നത്. വി എസ് ഡി പിയുടെ 2013 ജനുവരി മാസം 1st മുതൽ ഡിസംബർ മാസം 31st വരെയുള്ള പ്രവർത്തനങ്ങളാണ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശക്തൻ സാർ നമ്മുടെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ സമുദായത്തിനുള്ള ഒരു പ്രത്യേകത, സ്വന്തമായ അഭിപ്രായം ഈ സമുദായത്തിലെ അംഗങ്ങൾക്കുണ്ട്. ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ മുട്ടുമടക്കാതെ നട്ടല് നിവർത്തി പിടിക്കുന്ന സ്വഭാവം, ഒന്നുകൂടി പറഞ്ഞാൽ പനയുടെ സ്വഭാവം എന്ന് പറഞ്ഞാലും വലിയ തെറ്റില്ല. ഈ സമുദായത്തിന് എടുത്തു പറയാവുന്ന ഏറ്റവും നല്ല ഒരു സംഘടനയായി വി എസ് ഡി പി വളർന്നിരിക്കുന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടുകൂടി എടുത്തു പറയുകയാണ്. ഈ സംസ്ഥാനത്ത് ഭരണനേതൃത്വത്തിലിരിക്കുന്ന ഇന്നത്തെ ഗവൺമെൻറ്റായിരുന്നാലും കഴിഞ്ഞ ഗവൺമെൻറ്റിലായിരുന്നാലും ഭരണ നേതൃത്വത്തിലിരിക്കുന്നവർ പോലും തലകുലുക്കി പരസ്യമായി സമ്മതിക്കത്തക്ക തരത്തിലുള്ള ഈ സംഘടനയുടെ കഴിവ് നമ്മൾ ഇതിനകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഈ സമുദായത്തിലുള്ള മുഴുവൻ ആളുകളും ഇതിൽ അംഗങ്ങളാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ആരെങ്കിലും അംഗമാകാൻ തയ്യാറായിട്ടില്ല എങ്കിൽ എത്രയും വേഗം ഈ സമുദായത്തിലെ അംഗങ്ങൾ മുഴുവൻ ഈ സംഘടനയിൽ അംഗങ്ങളാകണം. ആദ്യമൊക്കെ ചിലർക്ക് സംശയം തോന്നി, മതപരമായി വ്യത്യാസമുള്ളപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയുമോ. ഞാൻ എടുത്തു പറയട്ടെ, മതപരമായ സംഘടന അത് മതപരമായി നിൽക്കുന്നതാണ്, അതിന് വി എസ് ഡി പി എതിരല്ല. മതപരമായുള്ളത് മതപരമായി തന്നെ നിൽക്കും. ഇത് എല്ലാ മതങ്ങളെയും എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുന്ന സമുദായ സംഘടനയാണ് എന്നുള്ളതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഈ സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളും വി എസ് ഡി പിയിൽ ചേർന്ന് ഒറ്റക്കെട്ടായി ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയണം, അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഇന്നിവിടെ എത്തിയ നമ്മുടെ ആരാധനായിട്ടുള്ള മന്ത്രി അനിൽകുമാർ സാറ് നമ്മളോട് ചെറിയ കാര്യങ്ങൾ സംസാരിക്കും. വി എസ് ഡി പിയുടെ 9th നാടാർ പ്രതിനിധി സഭയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് വി എസ് ഡി പിയുടെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ഈ മനോഹരമായ കാഴ്ച, ഓരോരുത്തരുടെയും ശുഭ്ര വസ്ത്രവും അതുപോലെ തന്നെ വനിതകളുടെ യൂണിഫോമും ഒക്കെ, ഈ സംഘടനയുടെ അച്ചടക്കവും ലാളിത്യവും കരുത്തും വിളിച്ചറിയിക്കുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നുകയാണ്. ഈ ഒരു ഐക്യം, ഈ ഒരു കൂട്ടായ്മയാണ് വി എസ് ഡി പിയുടെ വിജയം എന്ന് പറയുവാനും ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. പലപ്പോഴായി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഞങ്ങൾ പലവട്ടം പല സംഘടനാപരമായ കാര്യങ്ങൾ സംസാരിക്കുകയും വി എസ് ഡി പിയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി മുമ്പും ക്ഷണിച്ചിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ പങ്കെടുക്കാനും കഴിഞ്ഞത് എനിക്ക് ഏറെ സന്തോഷമായി തോന്നുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒട്ടനവധി നേതാക്കന്മാർ, ചീഫ് വിപ്പ് ഉൾപ്പെടെ ഉള്ള നേതാക്കൾ സംസാരിക്കുവാനുണ്ട്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ പ്രയാസമനുഭവിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള സമീപനമാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നോക്ക ക്ഷേമ പ്രവർത്തനങ്ങളിൽ മുമ്പ് പലവട്ടം പല ഗവൺമെൻറ്റും ശ്രമിച്ചിട്ടും നടക്കാതെ പോയ ഒരു വകുപ്പ് രൂപീകരണം എന്നുള്ളത് പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കിയ ഗവൺമെൻറ്റാണ് യു ഡി എഫ് ഗവൺമെൻറ്. ഇന്ന് പിന്നോക്കക്ഷേമ ഡയറക്ടറേറ്റായി പിന്നോക്കക്ഷേമ സെക്രട്ടേറിയറ്റിൽ പിന്നോക്കക്ഷേമ വകുപ്പിന് പ്രത്യേകം ബന്ധപ്പെട്ട ഭരണ സംവിധാനമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇവിടെ നാടാർ സമുദായവുമായി ബന്ധപ്പെട്ട ഏറെ കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വരികയും
പ്രിയപ്പെട്ട ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ ശ്രീ പി സി ചീഫ് വിപ്പ് ശ്രീ പി സി ജോർജ് ഉൾപ്പെടെയുള്ളവർ ഈ VSDP ഉന്നയിച്ച പല കാര്യങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ മുന്നിൽ കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആവശ്യപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കി കഴിഞ്ഞു. അതുകൂടാതെ തന്നെ VSDPയുടേതായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഗവൺമെന്റിൻ്റെതായ പരിഗണനയിലാണ്. എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളിലൊക്കെ നടപടി ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുവാനും ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. സാമുദായിക സംഘടനകൾ നമുക്കറിയാം കേരളത്തിൻ്റെ വളർച്ചയിൽ ഐക്യ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ അതിനുശേഷമുള്ള വളർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനം മാത്രമല്ല, ഐക്യ കേരള രൂപീകരണത്തിന് മുമ്പ് തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സാമുദായിക സംഘടനകൾ ഉൾപ്പെടെ സാമുദായിക നേതാക്കൾ ഉൾപ്പെടെ എടുത്ത തീരുമാനങ്ങൾ കൂടി കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിനും വളർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷവും സാമുദായിക സംഘടനകൾക്ക് അതിൻ്റേതായ പ്രസക്തി കേരളത്തിലുണ്ട്. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ നമുക്കുള്ളൂ, സാമുദായിക സംഘടനകൾ പൂർണ്ണമായും സമൂഹത്തിൻ്റെ സാമുദായികമായ ഒരു അന്തരീക്ഷം, സാമുദായിക സൗഹാർദ്ദം, പരസ്പര വിശ്വാസം നിലനിർത്തുന്ന സമീപനം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മറിച്ച് സാമുദായിക സംഘടനകൾ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് ഒട്ടും ശരിയല്ല. VSDP നാടാർ സമുദായത്തിൻ്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ ഒരു സാമുദായിക അന്തരീക്ഷം നിലനിർത്തുവാനും ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമായി ഞാൻ കാണുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പറയാൻ കടന്നു പോകുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സംഘടനാപരമായ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് VSDPയുടെ 9th നാടാർ പ്രതിനിധി സഭയുടെ ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കാര്യങ്ങൾ ആകാംക്ഷയോടുകൂടി ശ്രദ്ധിക്കുന്ന നമ്മളെ അബ്ദുള്ള കുട്ടി, അദ്ദേഹം നമ്മളെ കുറിച്ച് പഠിക്കുന്നതേ ഉള്ളൂ, പകുതി പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം ഒരു ആശംസ പറയും. ഈ മഹാസമ്മേളനത്തിൽ സാന്ദർഭികമായി പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. ഈ പ്രസ്ഥാനത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. നവോത്ഥാനത്തിന്റെ നായകനായിട്ടുള്ള വൈകുണ്ഠസ്വാമിയുടെ പേരില് ഒരു സാംസ്കാരിക അവാർഡ് നവോത്ഥാന നായകനാണ് കേരള സർക്കാർ, അത് പ്രഖ്യാപിക്കാൻ കഴിയണമെന്നുള്ള ഒരു ആഗ്രഹം. അദ്ദേഹം അത് ഓർമ്മപ്പെടുത്തുകയാണ്. ആദരപൂർവ്വം നമ്മുടെ KC ജോസഫ് സാറിനെ ക്ഷണിച്ചുകൊള്ളു. ഇവിടെ വിഷ്ണുപുരം പറഞ്ഞത് നാടാർ സമുദായത്തിന് ഒരു മന്ത്രി ഇല്ല എന്നാണ്. മന്ത്രി ഇല്ലെങ്കിലും മന്ത്രിമാരെ നിയന്ത്രിക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ശക്തൻ നെയ്യാറ്റിൻകരയിൽ നിങ്ങളെ ശരൺരാജ് വിജയിപ്പിച്ചതോടുകൂടി ആ വിജയം ഒരാളുടെ വർധന ഉണ്ടായെങ്കിലും ആദ്യം ആക്ഷേപിച്ചത് ആരെങ്കിലും മൂത്രമൊഴിക്കാൻ പോയാൽ ഗവൺമെന്റ് കാണത്തില്ലെന്നായിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിലും ഞങ്ങള് 4-5 ഭരണകക്ഷി MLA വരാൻ തീരുമാനിച്ചത് ഈ സംഘടനയുടെ ശക്തി മനസ്സിലായിക്കൊണ്ട് തന്നെയാണ്. അതൊരു രാഷ്ട്രീയമായ സ്വാധീനം എന്നല്ല, ഇവിടെ ശ്രീ വിഷ്ണുവിനും ചൂണ്ടിക്കാണിച്ച പോലെ ഞാനൊരു ഭംഗിവാക്കായി പറയുന്നതല്ലെങ്കിലും വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു പ്രസ്ഥാനമാണ് VSDP. ഒരു വീട്ടിൽ വ്യത്യസ്തമായ മതവിശ്വാസികളായ പലരുമുണ്ട് എന്ന കാര്യം അതൊരു അത്യപൂർവമായ സംഭവമാണ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ അസാധാരണമായിരിക്കും. ഈ മതം മാറിയുള്ള വിവാഹം കൊണ്ട് ആരെങ്കിലും വരാമെന്നല്ലാതെ പൊതുവെ ഓരോ വീട്ടിലും ഹൈന്ദവ വിശ്വാസികളും ക്രൈസ്തവ വിശ്വാസികളും എല്ലാം അടങ്ങുന്നുവെന്നത് ഈ സംഘടനയുടെയും നാടാർ സമുദായത്തിൻ്റെയും മതേതര മൂല്യങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ വിഷ്ണുപുരം പറഞ്ഞു പുകവലിക്കാർക്ക് പ്രവേശനമില്ല എന്ന്. തീർച്ചയായും വളരെയേറെ ശ്ലാഘനീയമായ ഒരു കാര്യമാണിത്. സമൂഹത്തിലെ
അനഭിലഷണീയമായ അത്തരം പ്രവണതകളിൽ നിന്ന് ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുക എന്നത് സംഘടിതരായ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും സാധിക്കുന്ന ഒരു കാര്യമല്ല. അത്രയേറെ ബോധവൽക്കരണം ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് VSDPയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. മൂന്നാമത്തെ കാര്യം, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവർക്ക് സംഘടനയിൽ സ്ഥാനമില്ല എന്നാണ്. നമുക്ക് ആർക്കും രാഷ്ട്രീയം ഇല്ലാതെ പോകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാകും, ഉണ്ടാകണം. കാരണം ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിൽ നമ്മുടേതായ വിശകലനങ്ങളിലൂടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ സമാഹരിക്കപ്പെടണം, സ്വരൂപിക്കപ്പെടണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഒരു ആരാധനാ വിഗ്രഹം പോലെ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ ആരാധിക്കുന്ന മഹാനായ നേതാവാണ് ശ്രീ കെ കാമറാജ് നാടാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ സാധാരണക്കാരന്റെ വികാരങ്ങൾ മനസ്സിലാകുന്ന അദ്ദേഹത്തിന്റെ വിശേഷണം തന്നെ ഏഴൈ തോഴൻ ശ്രീ കെ കാമറാജ് എന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗതയെ നിയന്ത്രിക്കാൻ അദ്ദേഹം ഉണ്ടായി എന്നത് എന്നും ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ അഭിമാനപൂർവ്വം അനുസ്മരിക്കുന്ന ഒരു കാര്യമാണ്. മദ്രാസിലെ മുഖ്യമന്ത്രി സ്ഥാനമടക്കം തീർച്ചയായും അങ്ങനെയുള്ള ധാരാളം പ്രത്യേകതകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇവിടെ ഞാൻ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം വൈകുണ്ഠസ്വാമിയുടെ സ്മാരകത്തിന്റെ കാര്യമാണ്. തീർച്ചയായും ശ്രീ വിഷ്ണുപുരം പലവട്ടം സൂചിപ്പിച്ച ഒരു കാര്യമാണിത്. ഗവൺമെന്റ് അക്കാര്യത്തിൽ പൂർണ്ണമായും സമ്മതിച്ച ഒരു കാര്യമാണ്. ഇന്നലെ ക്യാബിനറ്റിൽ വരേണ്ടതായിരുന്നു, പക്ഷേ ഇന്നലെ ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും തീർച്ചയായും ഈ കാര്യത്തിൽ നിങ്ങളുടെ വികാരം മുഖ്യമന്ത്രിയെ വീണ്ടും അറിയിക്കാനും എത്രയും വേഗം കഴിയുമെങ്കിൽ അടുത്ത ബുധനാഴ്ച തന്നെ അധികം നീണ്ടുപോകാതെ ഇത് കൊണ്ടുവരാൻ സാംസ്കാരിക വകുപ്പിന്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാകും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ലോകം, ഒരു യുഗം, ഒരു ഗോത്രം, ഒരു മൊഴി മനുഷ്യർന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവചനങ്ങൾ എന്നും ലോകത്തിന് ഒരു മാതൃകയാണ്. ഇവിടെ വിഷ്ണുപുരം ഉന്നയിച്ച ഒരാവശ്യം വൈകുണ്ഠസ്വാമിയുടെ പേരിൽ ഒരു സാംസ്കാരിക അവാർഡ് ഏർപ്പെടുത്തണമെന്നാണ്. തീർച്ചയായും അദ്ദേഹവുമായി ചർച്ച ചെയ്ത് ഏത് മേഖലയിലാണ് അവാർഡ് വേണ്ടതെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഏതായാലും ഒരു അവാർഡ് ഞാൻ ഏർപ്പെടുത്തുന്ന കാര്യം പ്രത്യേകമായി ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന വികസനങ്ങളിലും നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിലും നമുക്കെല്ലാം ഒന്നായ പ്രവർത്തികൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എന്നെ ക്ഷണിച്ചത് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന മന്ത്രി, അദ്ദേഹം നമ്മുടെ ഈ പ്രതിനിധി സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ ഏതാണ്ട് 40 ലക്ഷത്തോളം വരുന്ന നാടാർ സമുദായത്തിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീ VSDP എന്ന് കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സന്ദർഭമാണ് എന്നുള്ളതിൽ ഞങ്ങൾക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ് ഉള്ളത്. നിങ്ങളുടെ മഹാസംഗമം ഇതേ സ്ഥലത്ത് നടന്ന വേളയിലും ഞങ്ങൾ, ജോസഫ് ഒഴിച്ചുള്ള എല്ലാവരും ഞങ്ങളിതിൽ പങ്കെടുത്തിരുന്നതാണ്. കേരളത്തിലെ എൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് നാടാർ സമൂഹം. കേരളത്തിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ, ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ, ആ വളർച്ച ആർക്കു വേണ്ടിയുള്ള വളർച്ചയാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം.
വികസന മാതൃകയും കേരളവും എന്നാണ് ഇന്നത്തെ ഏറ്റവും നിങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം. VSDP ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന്റെ വികസന രംഗത്തുള്ള പ്രത്യേക പ്രശ്നങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുമായി നോക്കിക്കാണുമ്പോൾ കേരളം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം വളരെ മുൻപന്തിയിൽ നിന്ന സംസ്ഥാനമാണ്. ഏതാണ്ട് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയെ പോലെ, യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ 1950s-ലും 1960s-ലും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പുരോഗതി നേടാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞു. അതിനെയാണ് നോബൽ സമ്മാന ജേതാവായ അമർത്യസെൻ കേരള മോഡലിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞത്, കേരള മോഡൽ ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന്. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹമെന്ന് പറയുന്നത്, ലോകമെന്ന് പറയുന്നത് വളരെയധികം മാറ്റത്തിന് വിധേയമായ ഒരു ലോകമാണ്. ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇന്ന് വികസനത്തെ പറ്റി തന്നെയാണ്. നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ കോഫി അന്നൻ, അദ്ദേഹത്തിന്റെ വിഖ്യാതമായ അദ്ദേഹത്തിന്റെ ഒരു പ്രബന്ധത്തിൽ അദ്ദേഹം പറയുന്നത്, മില്ലിനിയം ഗോൾസ് എന്നതിൽ പറയുന്നത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ്. വികസനം സമഗ്രമാകണം. സമഗ്രമായ വികസനത്തെ പറ്റിയാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്. റിയാദ് ദോഹ കോൺഫറൻസിന്റെ ഡിക്ലറേഷനിൽ പറയുന്നു, ലോകം ഇനിയും സമഗ്രമായ വളർച്ചയിലേക്ക് എത്തിച്ചേരേണ്ട കാലമാകുന്നു, അതിനെപ്പറ്റി ചർച്ച ചെയ്യണമെന്നാണ്. കഴിഞ്ഞ മാസം റഷ്യയിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ 20 ലോകരാഷ്ട്ര തലവന്മാർ ലോകത്തെ ഏറ്റവും കൂടുതൽ വികസിതമായി കൊണ്ടിരിക്കുന്ന രാജ്യത്തലവന്മാർ G20 ആ രാജ്യത്തലവന്മാർ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സമ്മേളിച്ചപ്പോഴും അതിലെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതായിരുന്നു. ലോകം വലിയ വികസനത്തിൽ ഒരു കുതിച്ചുചാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ ലോകത്തെ അതിവികസിത രാജ്യങ്ങളുണ്ട്, അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങൾ. വികസന രാജ്യങ്ങളുണ്ട്, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ. വികസന കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, സൗത്ത് ആഫ്രിക്ക പോലെയുള്ള അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ. അപ്പൊ ലോകം തന്നെ വികസനത്തിന് പുതിയ മാതൃകകൾ തേടുന്ന ഒരു കാലമാണ്. അതിൽ ഇന്ന് ലോകം ചർച്ച ചെയ്ത് ഏറ്റവും സ്വീകാര്യമായ നിലയിൽ ഏറ്റെടുത്തിരിക്കുന്ന ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. 12th പഞ്ചവത്സര പദ്ധതി നടപ്പാക്കാൻ പോകുന്ന വർഷമാണിത്. 12th പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഫാസ്റ്റർ എക്കണോമിക് ഗ്രോത്ത് ആണ്, വേഗതയിലുള്ള സാമ്പത്തിക വളർച്ച. ആ വളർച്ച എങ്ങനെയാകണം? അത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആകണം. സർവതല സ്പർശിയായ സമഗ്രമായ വികസനമാണ് ഇന്ത്യക്കുണ്ടാകേണ്ടത്. അപ്പൊ ലോകം മുഴുവൻ സമഗ്രവും സർവതല സ്പർശിയുമായ വികസനത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ കേരളവും ആ മാതൃക തന്നെ പിന്തുടരേണ്ടതായിട്ടുണ്ട്. ശ്രീ കെ സി ജോസഫ് പ്ലാനിംഗിന്റെ മന്ത്രി കൂടിയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ മുമ്പിൽ വാർഷിക പദ്ധതി നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും, ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോഴും, കേരളത്തിന്റെ പഴയകാലത്തെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പുതിയ വികസന സമീപനങ്ങൾ സ്വീകരിക്കേണ്ട കാലമായിരിക്കുന്നു. കേരള മോഡലിന് നിറം മങ്ങിയിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും നമ്മളെക്കാൾ വളരെ വേഗതയിൽ ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നത് കാണാതെ കടന്നു പോകാൻ കാര്യമില്ല. ആരോഗ്യരംഗത്ത് നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറഞ്ഞ പല രോഗങ്ങളും തിരികെ വരുന്നു. മലേറിയ, അതോടൊപ്പം തന്നെ ജപ്പാൻ ജ്വരം തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ തിരികെ വരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെക്കാൾ പല സംസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരള മോഡലിനൊരു പുനർനിർവചനം അനിവാര്യമാണ്. കേരള മോഡൽ ഷുഡ് ബി റീഇൻവെന്റഡ്. പുതിയതായി കേരള മോഡലിന്റെ രൂപം ഭാവവും ഉണ്ടാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതെങ്ങനെയായിരിക്കണം? അതാണ് ഇന്നത്തെ വിഷയം.
വികസനം എന്ന് പറഞ്ഞാൽ രണ്ട് ചോദ്യങ്ങളാണ്. വികസനം ആർക്ക് വേണ്ടി? സമ്പന്നന്മാർ കൂടുതൽ സമ്പന്നന്മാരാകുന്നതല്ല വികസനം. പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനാകുന്നതല്ല വികസനം. വികസനത്തിന്റെ മധുരഫലങ്ങൾ സമൂഹത്തിന്റെ ഏറ്റവും താഴെ സ്ട്രാറ്റ, ലോവർ സ്ട്രാറ്റയിലുള്ള, താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ലഭിക്കുമ്പോഴാണ് വികസനം അർത്ഥപൂർണമാകുന്നത്. വികസനം എന്ന് പറയുന്നത് തിരുവനന്തപുരം സിറ്റിയോ, കൊച്ചി സിറ്റിയോ, കോഴിക്കോട് സിറ്റിയോ, ബോംബെയോ, ഡൽഹിയോ, കൽക്കട്ടയോ വികസിക്കുന്നത് കൊണ്ട് മാത്രം വികസനമാകുന്നില്ല. കാഞ്ഞിരംകുളവും വികസിക്കണം, ചെറിയ ചെറിയ ഗ്രാമങ്ങളും വികസിക്കണം, എങ്കിൽ മാത്രമേ വികസനം അർത്ഥപൂർണമാവുകയുള്ളൂ. അതാണ് സർവതല സ്പർശിയായ വികസനത്തെ പറ്റി നമ്മൾ പറയുന്നത്. അപ്പൊ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വികസനം എത്തണം, എല്ലാവിധ പ്രദേശങ്ങൾക്കും വികസനം എത്തണം. സർവതല സ്പർശിയായ വികസനമാണ് ഇന്നത്തെ വികസന മാതൃകയായി നമ്മൾ സ്വീകരിക്കേണ്ടത്. സമഗ്രമായ വികസനവും സർവതല സ്പർശിയായ വികസനവുമാണ് കേരളത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന എന്താണ്? നഗരങ്ങളിലേക്ക് ഗ്രാമങ്ങളിലുള്ള ആളുകളുടെ കൂട്ടമായ പ്രയാണമാണ്. തിരുവനന്തപുരത്ത് നേരത്തെ 10 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ജനസംഖ്യയുടെ ഇരട്ടിയായിരിക്കുന്നു ഇന്നിവിടെ. ബോംബെയിൽ, ബീഹാറിൽ നിന്ന്, ബംഗാളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് കുടിയേറി പാർക്കുന്നു. ബോംബെയിൽ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, ആസാം ഉൾപ്പെടെയുള്ള വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് കൽക്കട്ടയിലേക്ക് ആളുകൾ കുടിയേറി പാർക്കുന്നു. അപ്പം അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഗ്രാമങ്ങളിൽ വികസനമില്ല. ഗ്രാമങ്ങളിൽ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകാതെ വരുന്നു. അതുകൊണ്ട് വികസനമുള്ള സ്ഥലത്തേക്ക് അവർ പലായനം ചെയ്യുന്നു. സ്കൂളില്ല, കോളേജില്ല, മറ്റ് സൗകര്യങ്ങളില്ല, വെള്ളം കിട്ടാനില്ല. അങ്ങനെയുള്ള അവകസിതമായ പ്രദേശങ്ങളിൽ നിന്ന്, ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നത് ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം വികസനം സർവതല സ്പർശിയാകാത്തതാണ്, സമഗ്രമാകാത്തതാണ്. അപ്പോൾ കേരളം, നാളത്തെ കേരളം എന്താകണം? നാളത്തെ കേരളം എന്ന് പറയുന്നത്, കേരളത്തിന്റെ വികസന മാതൃക എന്ന് പറയുന്നത് സമഗ്രവും സർവതല സ്പർശിയുമായ വികസനമാകണം. സമൂഹത്തിലെ പാവപ്പെട്ടവന് വികസനത്തിന്റെ പ്രയോജനം ഉണ്ടാകണം, അവന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം, അവന്റെ ദാരിദ്ര്യ ദുഃഖവും അവന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകണം. ഇന്ന് നമ്മൾ നടത്തുന്ന വികസനം എന്ന് പറയുന്നത് ആളുകൾക്കെല്ലാം ഫ്രീ ആയി എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് മാത്രമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അത് വികസനമല്ല, എല്ലാ ആളുകൾക്കും ഫ്രീ കൊടുക്കുന്നതല്ല വികസനം, തെറ്റായ ധാരണയാണ്. അത് നമുക്ക് പെൻഷൻ കൊടുക്കാം, മറ്റു കാര്യങ്ങൾ കൊടുക്കാം. പക്ഷേ അടുത്ത കാലത്ത് മിക്ക സർക്കാരുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ടി വി ഫ്രീ ആയി കൊടുക്കുന്നു, ആളുകൾക്ക് സാരി ഫ്രീ ആയി കൊടുക്കുന്നു. ഒരാളുടെ ജീവിതക്ഷേമത്തിന് വേണ്ടി പെൻഷൻ കൊടുക്കുക നമുക്ക് മനസ്സിലാകുന്നു. എല്ലാം ഫ്രീ ആയി കൊടുത്ത ഒരു കൾച്ചർ, ഒരു പുതിയ രീതി വളർത്തിക്കൊണ്ടു വന്നാൽ അത് നമ്മുടെ സമൂഹത്തിന് എത്രമാത്രം ഗുണകരമായിരിക്കുമെന്ന് നമ്മൾ തന്നെ ആലോചിക്കണം. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രവാസികാര്യ മന്ത്രി കൂടിയാണ് ശ്രീ കെ സി ജോസഫ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ നമ്മളുടെ ഈ ഒരു വികസനത്തിൻ്റെതായ ഒരു ദാടിയും മോടിയും ഗൾഫിൽ നിന്ന് വരുന്ന പണമാണ്. കേരളത്തിന്റെ വാർഷിക വരുമാനം 50,000 കോടി. ഗൾഫിൽ നിന്ന് വരുന്ന ഫോറിൻ റെമിറ്റൻസ് എന്ന് പറയുന്നത് 60,000 കോടി. ഗൾഫ് നാടുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഈ വരുമാനം നിൽക്കും. അപ്പോൾ കേരളം എന്ത് ചെയ്യും? കേരളത്തിൽ ആളുകൾക്ക് ജോലി ചെയ്യാൻ ഇന്നിവിടെ ആളിനെ കിട്ടാനില്ല. ഒരു ഹോട്ടലിലും ജോലി ചെയ്യാൻ ആളില്ല, കൃഷി ചെയ്യാൻ ആളില്ല. ഒരിടത്തും ഇപ്പൊ നമ്മൾ റോഡ് പണി ചെയ്യുന്ന ആരാണ്? അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അതേസമയം തന്നെ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേരുടെ എണ്ണം എത്രയാണ്? 45 ലക്ഷം. അപ്പൊ കേരളത്തിൽ ചെറുപ്പക്കാർക്ക് ജോലിയില്ലാത്തത് കൊണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ തൊഴിലെടുക്കാൻ ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് പണ്ട് വന്നത്, ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ആരും വരുന്നില്ല. ഇപ്പോൾ വരുന്നത് അന്യ ഒറീസയിൽ നിന്നും, ബംഗാളിൽ നിന്നും, ബീഹാറിൽ നിന്നുമാണ്. ഇതൊരു വൈരുദ്ധ്യമല്ല,
തൊഴിലില്ലാത്ത ആളുകൾ എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നു, പക്ഷേ തൊഴിലെടുക്കാൻ ഇവിടെ ആളിനെ കിട്ടുന്നില്ല. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വരേണ്ട അവസ്ഥ. അതാണ് ഹ്യൂമൻ റിസോഴ്സ് ഒരു കാതലായ മാറ്റം വരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരു വികസന മാതൃക ദീർഘവീക്ഷണത്തോടെ കേരളത്തിൽ വാർത്തെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം പുരോഗതി കൈവരിക്കാൻ കഴിയുള്ളൂ. കേരളീയൻ ലോകത്ത് എവിടെ ചെന്നാലും ജീവിക്കാൻ കഴിവുള്ളവരാണ്. ഏത് സ്ഥലത്ത് ചെന്നാലും അവൻ ആ സംസ്കാരവുമായി ഇഴുകി ചേർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവുള്ളവരാണ്. അതുകൊണ്ടാണ് മലയാളിയെ വിശ്വപൗരൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേരളീയൻ, അങ്ങനെയുള്ള കേരളം മാറ്റത്തിന് വിധേയമാകേണ്ട സമയമായിരിക്കുന്നു. കാർഷിക രംഗത്തും വ്യവസായിക രംഗത്തും വൻ തകർച്ച നമ്മൾ നേരിടുന്നു. ആകെ നമ്മൾ പുരോഗതി പ്രാപിക്കുന്നത് സർവീസ് സെക്ടറിൽ മാത്രമാണ്, ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ വാഹനങ്ങൾ, ടൂറിസം, അതോടെ ഫോറിൻ റെമിറ്റൻസ്, അതിലൂടെ ഉണ്ടാകുന്ന റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ ഉൾപ്പെടെ ടൂറിസം എന്ന മേഖലകളിൽ മാത്രമാണ് നമുക്കിപ്പോൾ പുരോഗതി കൈവരിക്കാൻ കഴിയുന്നത്. പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും നമുക്കുണ്ടാകുന്ന ക്ഷീണം തീർക്കുന്നത് സർവീസ് സെക്ടറിൽ മാത്രമാണ്. അപ്പം വികസനത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരേണ്ട സമയമായിരിക്കുന്നു. കേരള മോഡൽ എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയ കേരളത്തെ പറ്റി സ്വപ്നം കാണുമ്പോൾ വിശപ്പില്ലാത്തൊരു കേരളമാകണം, തൊഴിലില്ലാത്ത ചെറുപ്പക്കാര് ഇല്ലാത്ത കേരളമാകണം, ലോകത്തിന് മുമ്പിൽ അഭിമാനപൂർവ്വം തലയുയർത്തി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന, ഉൽപാദന രംഗത്ത് പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്ന കേരളമാകണം, കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും ഒരുപോലെ വികസിക്കണം, എല്ലാ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് സ്വൈര്യമായി നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ കഴിയത്തക്ക വികസനമാകണം, സമഗ്രമായ പുരോഗതിയും സർവതലസ്പർശിയായ പുരോഗതിയും ഇന്ന് ലോകം ചർച്ച ചെയ്യുമ്പോൾ കേരളം അതിന്റെ മുൻപന്തിയിൽ നിൽക്കാൻ തയ്യാറാകണം. അതായിരിക്കണം പുതിയ കേരള മോഡലിന്റെ അടിസ്ഥാന ശിലകൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ. എങ്കിൽ മാത്രമേ കേരള മോഡലിന്റെ കൂടുതൽ നിറമുണ്ടാക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതിനുവേണ്ടി നാടാർ സമുദായത്തെ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ഈ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. നിങ്ങളുടെ സാമ്പത്തികവും സാമൂഹികമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ഇവിടെ ശ്രീ വി ദിനകരനുണ്ട്, ശ്രീ ചെട്ടിയാറുണ്ട്. പിന്നോക്കമായി നിൽക്കുന്ന സമുദായങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് ഒരു പരിഷ്കൃത സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നാട് പുരോഗമിക്കണമെങ്കിൽ മത്സ്യത്തൊഴിലാളികളും പുരോഗമിക്കണം. ചെറിയ ചെറിയ സമുദായങ്ങൾ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളും സാമൂഹികമായ പിന്നോക്കാവസ്ഥയും പരിഹരിക്കപ്പെടണം. നാടാർ സമുദായം പോലുള്ള സമുദായങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടണം. എങ്കിൽ മാത്രമേ സർവതല സ്പർശിയായ സമഗ്രമായ വികസനം കേരളത്തിന് സാധ്യമാക്കിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അല്ലാതെ വൻകിട കെട്ടിടങ്ങളും മെഗാ പ്രോജക്ടുകളും കൊണ്ട് മാത്രം കേരളത്തിന് പുരോഗതി കൈവരിക്കാൻ സാധ്യമല്ല. വൻകിട പദ്ധതികൾ വേണ്ട എന്നുള്ളതല്ല, അത് വേണം. അതിനോടൊപ്പം സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള ജനവിഭാഗങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി കൂടി കൈവരിച്ചെങ്കിൽ മാത്രമേ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള VSDPയുടെ ഈ ഒരു പോരാട്ടത്തിന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. സാമൂഹ്യമായ അനാസ്ഥ, സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ശ്രീ ചന്ദ്രശേഖരൻ ഞങ്ങളോടൊപ്പം ഒക്കെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീ പി സി ജോർജാണ് ഏകാംഗ കമ്മീഷനെ വെക്കാൻ വേണ്ടി മുൻകൈയെടുത്തു. ഗവൺമെന്റ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ നിരവധി ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ ആവശ്യങ്ങൾ ഓരോന്ന് നേടിയെടുക്കാൻ വേണ്ടിയുള്ള വൈകുണ്ഠസ്വാമിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലത്തെ പറ്റി ഇവിടെ